عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ ഇനി നെക്സ്റ്റ് അടുത്ത ചർച്ച, നിസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നതിനും ബാങ്ക് അതായത് അദാൻ ഇഖാമത്ത് കൈ വിളിക്കുന്നതിനും പ്രതിഫലം ഉജ്റത്ത് സ്വീകരിക്കാമോ എന്ന സംബന്ധിച്ച വിഷയമാണ്. സുനൻ നസായിൽ കിതാബിൽ അദാൻ വന്നൊരു ഹദീസ് നോക്കാം. അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി ഫഖാൽ അന്ത ഇമാമുഹും വഖ്തദി ബിഔഫിഹിം വത്തഖിദ് മുഅദ്ദിനൻ ലാ യഖുദു അലാ അദാനിഹി അജ്റഹ. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്ന് റിപ്പോർട്ട് ചെയ്യുക, ഖാല അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ദൂതരെ, ഇജ്അൽനി ഇമാമ ഖൗമി, താങ്കൾ എന്നെ എൻ്റെ ഖൗമിൻ്റെ എൻ്റെ നാട്ടുകാരുടെ എൻ്റെ സമുദായത്തിൻ്റെ എൻ്റെ ആളുകളുടെ ഇമാമാക്കണേ. ഫഖാൽ, അപ്പൻ വിശ്വാസം പറഞ്ഞു, അന്ത ഇമാമുഹും വഖ്തദി ബിഔഫിഹിം വത്തഖിദ് മുഅദ്ദിനൻ ലാ യഖുദു അലാ അദാനിഹി അജ്റ. അന്ത ഇമാമുഹും, താങ്കൾ അവരുടെ ഇമാമാണ് നിസ്കാരത്തിൽ. വഖ്തദി, താങ്കൾ തുടരണം, ബിഔഫിഹിം അവരുടെ അവരിൽ ഏറ്റവും ബലഹീനർ ആയവരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലഹീനരായ ആളുകളെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം താങ്കളുടെ നടപടികൾ. താങ്കൾ നിസ്കാരത്തിൽ ദീർഘമായ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ അവരെ പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ വളരെ ദീർഘമായിട്ട് നിസ്കാരം നീട്ടിക്കൊണ്ട് പോവുക എന്നത് ബലഹീനരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അത് പരിഗണിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ, അത് പരിഗണിക്കണം, അവരെ പരിഗണിക്കണം. വായിഫായ ആളുകളെ പരിഗണിക്കണം എന്നർത്ഥം. വത്തഹദ്, താങ്കൾ സ്വീകരിക്കണം, മുഅദ്ദിനൻ മുഅദ്ദിന, ബാങ്ക് വിളിക്കുന്ന ആളെ, ലാ യഖുദു, അയാൾ സ്വീകരിക്കുകയില്ല, അല്ല അദാനിഹി, അദ്ദേഹത്തിൻ്റെ ബാങ്കിന്മേൽ അജറൻ, ഒരു പ്രതിഫലം. അതായത് ബാങ്ക് വിളിക്കാൻ താങ്കൾ ഒരു പ്രതിഫലം സ്വീകരിക്കാത്ത വ്യക്തിയെ സ്വീകരിക്കുകയും വേണം അല്ലെങ്കിൽ നിയോഗിക്കുകയും വേണം എന്ന്. ഇത് മുസ്ലിദ് അഹമ്മദിലും സുനൻ അബി ദാവൂദിലും മറ്റും വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഇനി മിഖ്ബാത്തുൽ മഫാത്തിഹ് എന്ന കിതാബിൽ മുല്ല അലി ഖാരി റഹ്മഹുല്ലാഹി അവർ വിശദീകരിച്ച് പറയും. ഇതിൻ്റെ വിശദീകരണം, ലാ യഖുദു അല അദാനി ഹജറ എന്ന് പറഞ്ഞാൽ, ഖാല ഇബ്നുൽ ഹുമാം ورد من رواية أبي داود عن ابن عباس وليؤذن لكم خياركم وأمكم قراءكم. ابن الهمام എന്ന് പറയാണ്, അബൂ ദാവൂദിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു നിവേദനമായിട്ട്, വലിയുഅദ്ദിൻ ലക്കും, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കട്ടെ, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖിയാർ ഉത്തമരായ ആളുകൾ, വയഉമ്മക്കും നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ, ഖുറാഉക്കും നിങ്ങളിൽ ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ എന്നിട്ട് പറയാം. ഫഅലിമ അന്നൽ മുറാദ അന്നൽ മുസ്തഹബ ഖൗലുൽ മുഅദ്ദിനി ആലിമൻ ആമിലൻ അന്നൽ ആലിമ അൽഫാസിഖ ലൈസ മിനൽ ഖിയാർ ലിഅന്നഹു അഷദ്ദു അദാബൻ മിനൽ ജാഹിലിൽ ഫാസിഖ് അലാ അഹദിൽ ഖൗലി കമാ തശ്ഹദുഹു അഹാദീസു സ്വഹീഹ. ഫഅലിമ, അപ്പോൾ മനസ്സിലായി, അറിഞ്ഞു, എന്ത് അന്നൽ മുറാദ നിശ്ചയം ഉദ്ദേശം, അന്നൽ മുസ്തഹബ നിശ്ചയം ഉത്തമമായ മുസ്തഹബായ കാര്യം, കൗനുൽ മുഅദ്ദിനി മുഅദ്ദിൻ ആകലാണ്, ആ ബാങ്ക് വിളിക്കുന്ന ആളാകലാണ്, ആലിമൻ ആമിലൻ പ്രവർത്തിക്കുന്ന അമൽ ചെയ്യുന്ന ഒരു ആലിം പണ്ഡിതൻ ആവലാണ് ഉത്തമം. അന്നൽ ആലിമൽ ഫാസിഖ നിശ്ചയം ഫാസിഖായ ഫിസ്ത് ചെയ്യുന്ന തമാടിത്തം ചെയ്യുന്ന വേണ്ടാധീനം ചെയ്യുന്ന ആലിം പണ്ഡിതൻ ലൈസ മിനൽ ഖിയാർ ഖിയാറിൽപ്പെട്ട ആളല്ല, ഉത്തമരായ ആളുകളിൽപ്പെട്ട ആളല്ല. ലിഅന്നഹു, കാരണം അവൻ അങ്ങനെയുള്ളയാൾ, അഷദ്ദു അദാബൻ മിനൽ ജാഹിലിൽ ഫാസിഖ് തമാടിയായ അല്ലെങ്കിൽ ഫിസ്ക് ചെയ്യുന്ന വേണ്ടാധീനം ചെയ്യുന്ന ജാഹിൽ പാമരനേക്കാൾ കൂടുതൽ അദാബാണ് അല്ലെങ്കിൽ കൂടുതൽ ഫിത്നയാണ് എന്നർത്ഥം. അല അഹദ് ഖൗലി, അത് അടുത്തത്. ثم يدخل في قوله خيارا ان لا ياخذ اجرا فانه لا يحل للمؤذن ولا للامام قالوا فان لم يشارطهم على شيء لكن عرفوا حاجته فجمعوا له في كل وقت شيئا كان حسنا يطيب له. അടുത്തത് പറയാണ്, സുമ്മയദുഖുലു ഫീ കൗനിഹി ഖിയാരൻ, പിന്നെ അതിൻ്റെ ഗുണവിശേഷം, ഏറ്റവും ഉത്തമരാകുക, ഉത്തമരിൽപ്പെടുക എന്നത് ആകുന്നത് എങ്ങനെയാണ്? അടുത്തൊരു ഷർത്ത്, നിബന്ധന, അല്ല യഖുദു അജ്റൻ, കൂലി സ്വീകരിക്കാതിരിക്കുക എന്ന. ഫഇന്നഹു, കാര്യം, കാരണം എന്താണ്, ലാ യഹില്ലു ലിൽ മുഅദ്ദിനി, മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്ന ആൾക്ക് അനുവദനീയമല്ല, വലാ ലിൽ ഇമാമി, ഇമാമിനും അനുവദനീയമല്ല. എന്ത്, കൂലി, പ്രതിഫലം ബാങ്ക് നിസ്കരിക്കുന്നതിന്, അല്ലെ, നിസ്കരിക്കുന്നതിന് ഇമാമത്ത് നിൽക്കുന്നതിനും, അതേപോലെ ബാങ്ക് വിളിക്കുന്നതിനും. കാലു, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ഇല്ലം വിഷാരത്തു ഹുമലാഷയിൽ
ഒന്നിനും അവർ നിബന്ധന അവർ വെച്ചിട്ടില്ലെങ്കിലും, നിബന്ധന വെച്ചിട്ട് ഇല്ല എങ്കിൽ പോലും അങ്ങനെ വാങ്ങൽ പാടുള്ളതല്ല എന്ന അഭിപ്രായമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിബന്ധന വെച്ചാൽ പ്രശ്നമില്ല എന്നും, അങ്ങനെ നിബന്ധന വെച്ചാലും വെച്ചില്ലെങ്കിലും കൂലി സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ലാക്കിൻ, എന്നിരുന്നാലും, അറഫു ഹാജത്തഹു, അവർ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കണം, അതായത് മുഅദ്ദിന്റെ ഇമാമത്ത് നിൽക്കുന്നയാളുടെ ആവശ്യം മനസ്സിലാക്കണം. ഫജമഉ ലഹു ഫീ കുല്ലി വഖ്തിൻ ഷൈഅൻ, എന്നിട്ട് എല്ലാ വഖ്തിലും അവർ എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടി കളക്ട് ചെയ്തു. കാന ഹസനൻ വയത്തീബു ലഹു, എന്നാൽ അത് നല്ലതാണ് അയാൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഇവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ജനങ്ങൾ എന്തെങ്കിലും ഹദിയായിട്ട് കൊടുക്കണം. അത് ഉജ്റത്ത് എന്ന കൂലി എന്ന നിലക്ക്, പ്രതിഫലം എന്ന നിലക്ക് സ്വീകരിക്കുകയല്ല വേണ്ടത് എന്നതാണ്. അപ്പോൾ ഇതിന്റെ ആശയത്തിൽ ഈ ബാങ്ക് വിളിച്ചതിന് പ്രതിഫലമായിട്ട് ഒന്നും സ്വീകരിക്കാൻ അനുവദനീയമല്ല. ലാക്കിൻ, എന്നിരുന്നാലും, ജനങ്ങൾ അവർക്ക് ഹദിയ നൽകൽ ആവശ്യമാണ് എന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ഉപജീവന മാർഗം, മറ്റ് മാർഗങ്ങളില്ലാതെ അവർ അതേപോലെ ഇതിനായി ഒഴിഞ്ഞു വെക്കുന്നു. നേരത്തെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു, ഇത് തഅലീമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കാൻ, ദീനിയായ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കാനൊക്കെ പ്രതിഫലം പറ്റുന്നത് സംബന്ധിച്ച് ചർച്ചയിൽ, അതിനായി ചില ആളുകൾ വേണ്ടത് ദീനിൻ്റെ ഇഖാമത്തിന് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവർക്ക് മുസ്ലിം ഭരണാധികാരിക്ക് ശമ്പളം കൊടുക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കാം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. കാരണം അവർക്ക് മറ്റ് മാർഗങ്ങൾ, അല്ലെങ്കിൽ ഉപജീവന മാർഗങ്ങൾ തേടിപ്പോവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം എന്നതാണ്. ഇനി അടുത്ത മോഡ്യൂൾ 12 എന്നാണ്, ഹംബലി ഫിഖ് ഗ്രന്ഥമായിട്ടുള്ള കഷാഫുൽ ഖന്നാ അൻ മത്നിൽ ഇഖ്നാ എന്ന കിതാബിൽ. ومن صلى بأجرة لم يصلى خلفه قاله محمد بن تميم. ومن صلى بأجرة പ്രതിഫലത്തിന് കൂലി കിട്ടാൻ വേണ്ടി ആരെങ്കിലും നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നാണ് കൂലിയാണ് ഉദ്ദേശിക്കുന്നത്. ലം യുസല്ല ഖൽഫഹു, അവന്റെ പിറകിൽ നിസ്കരിക്കപ്പെടരുത്. ഫഖാലഹു മുഹമ്മദ് ഇബ്നു തമീം, മുഹമ്മദ് ഇബ്നു തമീം എന്നവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു അഭിപ്രായമാണ്. ഇനി قال ابو داود سمعت احمد يسال عن امام قال اصلي بكم رمضان بكذا وكذا ذرحما قال اسال الله العافيه من يصلي خلف هذا. ابو داود نر പറയ സമയത്തു ഞാൻ കേട്ടു അഹ്മദ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മുള്ളാഹി അവർകൾ ഇസ്അലു ചോദിക്കുന്നതായിട്ട്, അൻ ഇമാമിൻ, ഒരു ഇമാമിനെ കുറിച്ച്. قال ആ ഇമാം പറഞ്ഞു, ഉസല്ലി ബിക്കും, ഞാൻ നിങ്ങൾക്ക് നിസ്കരിക്കാം, റമദാന റമദാ മാസത്തിൽ, ബികദാ വകദാ ദിർഹമ, ഇത്ര ഇത്ര ദിർഹം, ഇത്ര ഇത്ര ദൃഹം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇമാമായിട്ട് റമദാൻ നിസ്കരിക്കാം എന്ന് ഒരു ഇമാം പറഞ്ഞു. ആ ഇമാമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഇമാം അവർകൾ, അഹമ്മദ് ബിൻ ഹംബൽ അവർകൾ മറുപടി പറഞ്ഞത്, ഖാല, അദ്ദേഹം പറഞ്ഞു, അസ്അലുല്ലാഹു അൽആഫിയ, ഞാൻ അള്ളാഹുവിനോട് അൽആഫിയ ചോദിക്കുന്നു, മൻ യുസല്ലി ഖൽഫഹ, ആരാണ് ഇയാളുടെ പിറകിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിഷേധാത്മകമായിട്ട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഫഇന്ദു ഫിഅ ഇലൈഹി, ഇതിന് കിതാബിൽ തുടരണി, ഐ ലിൽ അൽ ഇമാമി, ഇനി അയാൾക്ക് നൽകപ്പെട്ടാൽ, അതായത് ഇമാമിന് നൽകപ്പെട്ടാൽ, ഷെയ് ഉമ്മിൻ വൈരി ഷർത്തിൻ, ഷർത്ത് നിബന്ധന വെക്കാതെ, നിബന്ധന വെക്കാതെ എന്തെങ്കിലും നൽകപ്പെട്ടാൽ, ഫലാ ബാസ നസ്സ, അപ്പം നസ്സായിട്ടും, അതായത് നസ്സായിട്ട് തന്നെ ഇതിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം, പ്രശ്നമില്ല എന്നർത്ഥം, സ്വീകരിക്കാം എന്നർത്ഥം. അതായത് ഇത്ര ഇത്ര എന്നൊരു നിബന്ധന വെക്കാതെ എന്തെങ്കിലും കൊടുക്കുന്നത്, സ്വീകരിക്കുന്നത് കുഴപ്പമില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്ന്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പൊതു ഖജനാവായിട്ടുള്ള ബൈത്തുൽ മാലിൽ നിന്നോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ നിന്നോ ആണ് നൽകുന്നതെങ്കിലും കുഴപ്പമില്ല. ഇനി അൽ ഫുറൂഉ എന്ന കിതാബിൽ നിന്ന്, വയഹ്റുമു അഖ്ദു ഉജ്റത്തിൻ അലൈഹിമ അലൽ അസ്ഹീ, ഏറ്റവും സ്വഹീഹായിട്ടുള്ള, ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം കൂലി സ്വീകരിക്കൽ, അതായത് ബാങ്കും നിക്കാമത്തിനും മേൽ, അലൈഹിം, അവ രണ്ടിനും, അതായത് ബാങ്കിനും നിക്കാമത്തിനും കൂലി സ്വീകരിക്കുക എന്നത് ഹറാമാണ്. വനഖല ഹംബലുൽ ഇഖ്റാം, അതായത് അതേപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവർക്കിൽ നിന്ന് കറാഹത്താണ് എന്നൊരു നിരീക്ഷണവും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മോഡ്യൂൾ 13 എന്ന് കാണാം. സുനൻ നസായിൽ കിതാബുൽ അദാനിൽ വന്നൊരു ഹദീസാണ്. അഖ്ബറനാ ഇബ്രാഹിം ബിൻ ഹസൻ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം.
അബ്ദുൽ അസീസ് ബിൻ അബ്ദുൽ മലിക് ഇബിന് അബി മഹദൂറ, അബു മഹദൂറ എന്നിവരുടെ പുത്രൻ, അബ്ദുൽ മലിക് എന്നിവരുടെ പുത്രൻ അബ്ദുൽ അസീസ് എന്നിവർ പറയുന്നു. അന്ന അബ്ദുല്ലാഹിബിൻ മുഹൈരിസ് അഖ്ബറഹു, അബ്ദുല്ലാഹിബിൻ മുഹൈരിസ് എന്നിവർ അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ദുൽ അസീസിനോട് പറഞ്ഞു എന്നർത്ഥം. വക്കാല യതീമൻ ഫി ഹജ്രി അബി മഹദൂറ, അബു മഹദൂറയുടെ വീട്ടിൽ യതീമായിട്ട് വളർന്ന ആളായിരുന്നു ആര്? അബ്ദുൽ മുഹൈരിസ് എന്നിവർ. അതായത് ആരാ അബു മഹദൂറ? ഈ അബ്ദുൽ അസീസ് എന്നിവരുടെ വല്യുപ്പ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യതീമായി വളർന്നയാളായിരുന്നു അബ്ദുല്ലാഹിബിൻ മുഹൈരിസ് എന്നിവർ. ഹത്താ ജഹസഹു ഇലഷാം, ഈ അബ്ദുല്ലാഹിബിൻ മുഹൈരിസ് എന്നിവർ ഷാമിലേക്ക് യാത്ര പുറപ്പെടുന്നത് വരെ, യാത്രയ്ക്ക് തയ്യാറെടുത്ത് പുറപ്പെടുന്നത് വരെ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു ലി അബി മഹദൂറ ഇന്നി ഖാരിജുൻ ഇലഷാമി ഫഅഖ്ഷാ അൻ അസ്അല അൻ തഅദീനിക ഫഅഖ്ബറനി അന്ന അബ മഹദൂറ ഖാല ലഹു. അതായത് അബ്ദുല്ലാഹിബിന് മുഹൈരിസ് എന്നിവർ പറയണം, ഖുൽതു ലി അബി മഹദൂറ, ഞാൻ അബു മഹദൂറയോട് പറഞ്ഞു, ചോദിച്ചു, എന്ത്? ഇന്നി ഖാരിജുൻ ഇൽഷാം, ഞാൻ ഷാമിലേക്ക് പുറപ്പെടുകയാണല്ലോ. അഖ്ഷാ, ഞാൻ ഭയക്കുന്നു, അൻ ഉസ്അല അൻ തഅദീനിക, നിങ്ങളുടെ ബാങ്ക് വിളിയെ സംബന്ധിച്ച് എന്നോട് ചോദിക്കപ്പെടും എന്ന്, ചോദിക്കപ്പെട്ടേക്കാം. ഫഅഖ്ബറനി, അപ്പോൾ അദ്ദേഹം എന്നോട് വിവരം പറഞ്ഞു. അന്ന അബ മഹദൂറ ഖാലലഹു, അപ്പോൾ അബു മഹദൂറ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്. അതായത് അബു മഹദൂറ ഈ അബ്ദുല്ലാഹിബിൻ അൽ മുഹൈരിസ് എന്നിവരോട് പറഞ്ഞു എന്ന് അബ്ദുൽ അസീസിനോട് പറയാം. ഖാലലഹു, അദ്ദേഹത്തോട് പറഞ്ഞു. ആര് പറഞ്ഞു? അബു മഹദൂറ എന്ന സഹാബി ഈ അബ്ദുല്ലാഹിബിൻ അൽ മുഹൈരിസിനോട് പറഞ്ഞു ഒരു സംഭവം. എന്താണ്? خرجت في نفر فكنا ببعض طريق حنين مقفل رسول الله صلى الله عليه وسلم من حنين. رسول صلى الله عليه وسلم حنين നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു ഇങ്ങോട്ട്. ഞങ്ങൾ ഹുനൈനിലേക്ക് ഉള്ള വഴിയിലും ആയിരുന്നു. പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ഹുനൈനിലേക്ക് പോകുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഇരിക്കെ ഫലഖിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കണ്ടുമുട്ടി. ഫി ബഅദി ത്വരീഖി, വഴിയിൽ അവിടെ വെച്ചിട്ട് വഴി മധ്യേ ഞങ്ങളെ കണ്ടുമുട്ടി. ഫഅദ്ദന മുഅദ്ദിനു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാത്തി ഇൻദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു. ഫസമിഅന സൗത്തൽ മുഅദ്ദിൻ, അപ്പോൾ ഞങ്ങൾ മുഅദ്ദിൻ്റെ ബാങ്ക് വിളി കേട്ടു, ശബ്ദം കേട്ടു. വനഹനു അൻഹു മുതനക്കിബൂന, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഒരു അശ്രദ്ധമായിട്ട് അലക്ഷ്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അലക്ഷ്യമായിട്ടാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, കാര്യമായിട്ടല്ല. അയാളെ ഞങ്ങളിങ്ങനെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ പറയാം, അതേപോലെ ഞങ്ങൾ അയാളെ നഹ്സൗബിഹി, ഞങ്ങൾ അയാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ, ഇവർ ഈ സംഘത്തിലുള്ളവരെല്ലാവരും മുസ്ലിങ്ങളാണോ എന്നറിയില്ല. ഏതായാലും ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത അബൂ മഹദൂറ എന്നിവർ മുസ്ലിമായിട്ടുണ്ട്. അദ്ദേഹം ഈ സമയത്തോ ഇത് സംഭവം നടക്കുന്ന സമയത്തോ അതിന് തൊട്ട് മുമ്പോ ഒക്കെ മുസ്ലിമായ ഒരാളാണെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഷർഹം വായിക്കുമ്പോൾ ഏറെക്കുറെ അങ്ങനെ മനസ്സിലാകുന്നത്. അങ്ങനെ ഫസ്സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സൗത, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കേട്ടു, ഞങ്ങളുടെ ശബ്ദം കേട്ടു. ഫഅർസല ഇലൈന ഹത്താ വഖഫ്ന ബൈനി യദൈഹി, ഞങ്ങളെ അടുത്തേക്ക് ആളയച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഞങ്ങൾ മുമ്പിൽ ചെന്നു നിന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യക്കും അല്ലതീ സമിഅതു സൗതഹു ഖദ് ഇർതഫർ, ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദിച്ചത്? ശബ്ദം ഉച്ചത്തിൽ ആയത് ആരുടേതാണ്? ആരാണ് ഉച്ചത്തിൽ ശബ്ദിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ? അപ്പൊ അഷാർ അൽ ഖൗമു ഇലയ്യ, അപ്പോൾ ജനങ്ങൾ ഒക്കെ എൻ്റെ അടുത്തേക്ക് വരച്ചൂണ്ടി, എന്നെ ഇങ്ങനെ ദാ ഇയാളാണ് എന്ന് ചൂണ്ടി. വസദഖു, അവർ പറഞ്ഞത് സത്യമാണ്, അവർ സത്യം പറഞ്ഞു. അർസലഹും കുല്ലഹും, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരെയും വിട്ടയച്ചു, ഇർസാൽ ചെയ്തു. ഹബസനി, എന്നെ അവിടെ പിടിച്ചു വെച്ചു. ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നോട്, ഖും ഫഅദിൻ ബിസ്സല, നീ എണീറ്റിട്ട്, താങ്കൾ എണീറ്റിട്ട് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കൂ. ഫഖുംതു, അപ്പോൾ ഞാൻ എണീറ്റു. ഫഅൽഖ അലൈയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഅദീന വബിനഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എനിക്ക് എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എനിക്ക് ബാങ്കിൻ്റെ വചനങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് നബി പറഞ്ഞു, ഖാല, നബി പറഞ്ഞു,
ഖുലിൽ ഖുൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ബാങ്കിൻ്റെ വചനങ്ങൾ അതുവരെ നബി ആദ്യം പറഞ്ഞു കൊടുത്തു. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. ഫുമ്മഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ഇർജിഅൽ ഫംദു സൗതക്, ഇത് ആവർത്തിച്ച് പറയൂ, ആവർത്തിച്ച് ചൊല്ലു, ആവർത്തിച്ച് വിളിക്കൂ. ഫംദു സൗതക്, താങ്കളുടെ ശബ്ദം നീട്ടി വിളിക്കൂ എന്ന്. ഫുമ്മഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, ഖുൽ, താങ്കൾ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽഫലാഹ് ഹയ്യ അലൽഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് എന്താണ് പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഹയ്യ അലസ്സലാ ഹയ്യ അലസ്സലാ, വിജയ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നാല് പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം പറഞ്ഞതായിട്ടുണ്ട്. അത് അദ്ദേഹത്തെ പഠിപ്പിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم دعاني എന്നിട്ട് നബി എന്നെ വിളിച്ചു. ഹീന ഖളൈതു തരീന, ഞാൻ ബാങ്ക് വിളി കഴിഞ്ഞ ശേഷം. ഫഅഅതാനി, അപ്പോൾ എനിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സുഖറതൻ, ഒരു കിഴി നൽകി. ഫിഹാ, ആ കിഴിയിലുണ്ട്. ഷൈഉൻ മിൻ ഫില്ല, എന്താ, കുറച്ച് വെള്ളി ഉണ്ട്. കുറച്ച് വെള്ളിയുള്ള ഒരു വെള്ളി കിഴി എനിക്ക് സമ്മാനിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇവിടെ തെളിവ്. ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുർനി ബിത്തഇദിനി ബിമക്ക, മക്കയിൽ എന്നെ തഹ്ദീൻ കൊണ്ട് കൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മക്കയിൽ ബാങ്ക് വിളിക്കാൻ എന്നോട് കൽപ്പിക്കൂ. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അമർതുക്ക ബി, ഞാൻ താങ്കളോട് അത് കൽപ്പിച്ചിരിക്കുന്നു. ഫഖദിംതു അലാ അത്താബ് ബിൻ അസീദ് ആമിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്ക, മക്കയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവർണർ ആമിൽ അത്താബ് ബിൻ അസീദ്, അവിടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആൾ അത്താബ് ബിൻ അസീദ് എന്ന സഹാബിയുടെ അടുത്ത് ഞാൻ ചെന്നു. فأذنت معه بصلاتي عن امر رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم കൽപ്പന പ്രകാരം ഞാൻ അദ്ദേഹത്തോടൊപ്പം അവിടെ മക്കയിൽ ബാങ്ക് വിളിക്കുകയും ചെയ്തു. ഇതാണ് ഹദീസ്. ഇനി ഇതിന്റെ ഷർഹിൽ ഇമാം സുയൂത്തി റഹ്മഹുള്ള നൽകിയ വിശദീകരണം നോക്കാം. അതിൽ ഇസ്തദല്ല ബിഹി ഇബ്നു ഹിബ്ബാന അല റുഖ്സതി ഫി അഖ്ദിൽ ഉജ്റതി, ബാങ്ക് വിളിക്കുന്ന വിഷയത്തിൽ കൂലി സ്വീകരിക്കുക എന്നതിൽ റുഖ്സ, ഇളവുണ്ട് എന്നതിന് ഇബ്നു ഹിബ്ബാൻ എന്നവർ ഇത് ഈ ഹദീസ് തെളിവിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഹദീസ് കൊണ്ട് തെളിവിടിച്ചിരിക്കുന്നു അർത്ഥം. വആറദ ബിഹി, അതിനെ ഖണ്ഡിച്ചിരിക്കുന്നു. അൽ ഹദീസ് അൽ വാരിദ ഫിൻ നഹി അൻ ദാലിക്, ഈ വിഷയത്തിൽ നഹി നിരോധനം ഉണ്ട് എന്ന വന്നിട്ടുള്ള ഹദീസ് അതിന് ഒപ്പോസിംഗുമാണ്, അതിന് ഖണ്ഡനവുമാണ്. ഖാല ഇബ്നു സയ്യിദുന്നാസ്, ഇബ്നു സയ്യിദുന്നാസ് പറയുന്നു, വല ദലീല ഫീഹി ലിവജ്ഹൈൻ, ഈ ഹദീസിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് രണ്ട് വജ്ഹ് പ്രകാരം തെളിവ് ഇല്ല. എന്തിന് കൂലി സ്വീകരിക്കാമെന്നതിന് തെളിവ് ഇല്ല. ഇബ്നു ഹിബ്ബാന ഖണ്ഡിച്ച് പറയാണ് ഇബ്നു സയ്യിദ് അന്നാസ്. അല്ല, ഒരു ഒന്നാമത്തെ കാര്യം, ഹദീസ് അബി മഹദൂറ ഹാദാ മുതഖദ്ദിമുൻ, അബു മഹദൂറയുടെ ഈ പറഞ്ഞ കൂലി സ്വീകരിച്ച അല്ലെങ്കിൽ പ്രതിഫലം സ്വീകരിച്ച അല്ലെങ്കിൽ ഹദീസ് സ്വീകരിച്ച ഈ ഹദീസ് മുതഖദ്ദിമാണ്, മുന്നേ ഉള്ളതാണ്. ഖബല ഇസ്ലാമി ഉസ്മാൻ ബിനി അബി ആസ്, ഉസ്മാൻ ബിൻ അബുൽ ആസ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്. അർ റാവി ലി ഹദീസിൻ നഹി, നഹീന്റെ ഹദീസ്, നിരോധനത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി ആയ ഉസ്മാൻ ബിൻ അബുൽ ആസ്. അതായത് കൂലി സ്വീകരിക്കാത്ത ഒരു ഇമാം, ഒരു അതിനെ താങ്കൾ നിയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത, ആ നഹീന്റെ നിരോധനത്തിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ബിൻ ആസ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം. അപ്പോൾ ഹദീസ് ഉസ്മാന മുതഅഖിറുൻ യഖീൻ, അപ്പോൾ ഉസ്മാൻ ഇബ്നു ആസ് എന്നിവരുടെ ഹദീസ്, അതായത് നിരോധനം സംബന്ധിച്ച് പറയുന്ന ഹദീസ്, ഉറപ്പായിട്ടും ഖണ്ഡിതമായിട്ടും അത് പിന്നീട് വന്ന ഹദീസാണ്. അപ്പോൾ അതാണ് രണ്ടാമത് വന്ന ഹദീസ്. അപ്പോൾ ആദ്യം വന്ന ഒരു ഹദീസിന് വ്യത്യസ്തമായിട്ട് രണ്ടാമതൊരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഹദീസിനായിരിക്കും അല്ലെ പ്രാബല്യം. അതാണ് അസാനി രണ്ടാമത്തത്.
وانها واقعه يتطرق اليها الاحتمال بل اقرب بالاحتمالات فيها ان يكون من باب التاليف لاحداث عديد الاسلام. അതായത് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, ഇവിടെ ഇസ്ലാം അടുത്ത് സ്വീകരിച്ച ആളുകൾ ആണ് അബു ഹുദൈഫ എന്നവർ, അബു മഹദൂറ എന്നവർ. അപ്പോൾ അവർക്ക് ഇസ്ലാമിനോടൊരു ഇണക്കമുണ്ടാക്കുക എന്ന ആശയത്തിൽ ആവാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു പ്രതിഫലം കൊടുത്തത്, ബാങ്ക് വിളിച്ചതിന് ഒരു വെള്ളിക്കിഴി കൊടുത്തില്ലേ, അത് ആ ഹദീസ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മുഅല്ലഫത്ത് ഖുലൂബിന് കൊടുക്കുന്ന രൂപത്തിൽ, മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ ഇണക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ ഇസ്ലാമിലേക്ക്. അപ്പോൾ അത് പുതു മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ദിമ്മിയായിട്ടുള്ള കാഫറുകൾ, ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിമ്മിയായിട്ടുള്ള കാഫറുകൾ, ഹർബി അല്ലാത്ത, ഇസ്ലാമിനോട് പ്രത്യേകിച്ച് ശത്രുതയും പോരും പരസ്യമായ യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടില്ലാത്ത ദിമ്മിയായിട്ടുള്ള കാഫറുകൾ, ഹർബി ആയിട്ടുള്ള കാഫറല്ല, ദിമ്മിയായിട്ടുള്ള കാഫറുകൾക്ക് ഇസ്ലാമിനോട് അവർ ഇസ്ലാമിലേക്ക് അവരെ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി സക്കാത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കാം എന്നുണ്ട്. അത് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ എന്ന ആശയമുണ്ട്, രണ്ടാശയങ്ങൾ അതിൻ്റെ തഫ്സീറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അങ്ങനെ കൊടുത്തതിന് തെളിവുകളുണ്ട്. അത് പ്രകാരം അതുപോലെയാണ് ഇത് എന്ന് ഉള്ളൊരു നിഗമനമാണ് മറ്റ് രണ്ടാമത്തെ നിരീക്ഷണം. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഖുർആൻ പഠനമാകട്ടെ, അധ്യാപനമാകട്ടെ, ദീനി വിജ്ഞാനങ്ങൾ പഠിപ്പിക്കട്ടെ, ഇമാമത്ത് നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ വേണ്ടിവരും പലപ്പോഴും. അതല്ലെങ്കിൽ ഇസ്ലാമിന് ഇഖാമത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാവുക, പ്രത്യേകിച്ച് സങ്കീർണമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയുള്ള ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പല ഉപജീവന മാർഗങ്ങൾ തേടിപ്പോകും. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്യുന്നവർ, ഈ ദിനി ഖിദ്മത്തിൽ ചെയ്യുന്ന ആളുകൾ, ദിനി ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഉപജീവന മാർഗം തേടിപ്പോകാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ മറ്റ് മാർഗങ്ങളും അവർക്കുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പൊതു ഖജനാവിൽ നിന്ന് കൊടുക്കാം, അതായത് ഇസ്ലാമിക ഭരണ സംവിധാനത്തിലാണെങ്കിൽ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിൽ നിന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി കളക്ഷൻ നടത്തിയിട്ട് കൊടുക്കാം. ഇത് ഒരു ഹദിയ എന്ന നിലക്ക് സ്വീകരിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമമായിട്ട് തോന്നുന്നത്. ഒരു ശമ്പളം പറ്റുക, ഒരു കൂലി സ്വീകരിക്കുക എന്ന കണക്കിന് അതെടുക്കാതെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതാണ് നമുക്ക് പൊതുവായിട്ട് ഈ കാര്യങ്ങളിൽ ചർച്ചകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, ജസാക്കുല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.